ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ, നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിക്കുവാനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 നാം വായിക്കുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. പിതാവായ ദൈവം സാത്താൻ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന കുരുക്കുകളെ അഴിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ, രണ്ടാം സ്വർഗമായ പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ ഈ അമ്മയുടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഈ രൂപത്തിന്മേൽ നോക്കിയാൽ നമുക്ക് കാണാം, സാത്താൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ അഴിക്കുവാൻ പരിശുദ്ധ അമ്മ മാരാഘമാരെ നിയോഗിച്ചിരിക്കുകയാണ്. എന്താണ് സാത്താൻ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന കുരുക്കുകൾ? പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തവണ്ണം മനുഷ്യ മക്കളെ കെട്ടിയിടുകയാണ് അവൻ ചെയ്യുന്നത്. കാരണം സ്നേഹം മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. ആ സ്നേഹത്തിൽ നിന്ന് മനുഷ്യരെ മാറ്റി നിർത്തിയാൽ അവൻ്റെ ഉദ്ദേശം നടക്കും. 1 Petrus 5 നമ്മൾ വായിക്കുന്നുണ്ട്, അലറി നടക്കുന്ന സിംഹത്തെപ്പോലെ സാത്താൻ അലറി നടക്കുകയാണ്. എന്തിനാണെന്നോ, മനുഷ്യരുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തെ പറിച്ചു മാറ്റി ആര് വിഴുങ്ങണമെന്നറിയാതെ അവൻ അലറി നടക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം അവൻ്റെ കുരുക്കിനുടെ അടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിൽ നമ്മുടെ ഈ അവസ്ഥയെ, നമ്മുടെ ഈ ബന്ധനത്തെ പരിശുദ്ധ അമ്മയാകുന്ന, കുരുക്കഴിക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അമ്മ മാതാവ് ഈ കുരുക്കുകൾ ഓരോന്നോരോന്നായി അഴിച്ച് നമ്മെ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കും. നമുക്ക് അതിനായി നമ്മെ മുഴുവനായിട്ടും, നമ്മുടെ കുടുംബത്തെ മുഴുവനായിട്ടും കുരുക്കഴിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആമേൻ.